നമസ്തെ. അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു. യേശു 40 ദിനരാത്രങ്ങൾ ഉപവസിച്ചു. അപ്പോൾ അവന് വിശന്നു. പ്രലോഭകൻ അവനെ സമീപിച്ചു പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകൾ അപ്പമാകാൻ പറയുക. അവൻ പ്രതിവചിച്ചു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അനന്തരം പിശാച് അവനെ വിശുദ്ധ നഗരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ദേവാലയത്തിന്റെ അഗ്രത്തിൽ കയറ്റി നിർത്തിയിട്ട് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ താഴേക്ക് ചാടുക. നിന്നെക്കുറിച്ച് അവൻ തന്റെ ദൂതന്മാർക്ക് കൽപ്പന നൽകും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. യേശു പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നുകൂടി എഴുതപ്പെട്ടിരിക്കുന്നു. വീണ്ടും പിശാച് വളരെ ഉയർന്ന ഒരു മലയിലേക്ക് അവനെ കൂട്ടിക്കൊണ്ടുപോയി. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും അവയുടെ മഹത്വവും അവനെ കാണിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു, നീ സാഷ്ടാംഗം പ്രണമിച്ച് എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിനക്ക് ഞാൻ നൽകും. യേശു കൽപ്പിച്ചു, സാത്താനെ ദൂരെ പോവുക. എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം, അവിടുത്തെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പിശാച് അവനെ വിട്ടുപോയി. ദൈവദൂതന്മാർ അടുത്തു വന്ന് അവനെ ശുശ്രൂഷിച്ചു. 40 രാവും 40 പകലും നോമ്പെടുത്തവനായ മനുഷ്യപുത്രൻ നേരിടുന്ന ചോദ്യങ്ങളും അവന്റെ മറുപടികളുമാണിവിടെ. അലക്സാണ്ടർ കോഗന്റെ പേഴ്സണാലിറ്റി ക്വിസ് ആപ്പ് കണക്ക് ഒരു ചോദ്യാവലിയാണല്ലോ ഇത്. ഈ ഡേറ്റ മൈനിങ്ങുമായി ബന്ധപ്പെട്ടാണല്ലോ ഈ ദിവസങ്ങളിലെ ചർച്ചകൾ അത്രയും. കേംബ്രിഡ്ജ് അനലിറ്റിക്ക കമ്പനിക്ക് സത്യത്തിൽ എത്ര ഭംഗിയായിട്ടാണ് മനുഷ്യപുത്രന്റെ അഭിരുചികളൊക്കെ നിർണയിക്കാൻ പറ്റിയത്. ഒരു നുണ 18 തവണ ആവർത്തിച്ചാൽ സത്യമെന്ന് തോന്നിപ്പിക്കാം എന്ന കൊഗ്നിറ്റീവ് തിയറിയൊക്കെ വല്ലാതെ പ്രബലമാവുന്നുണ്ട് നമ്മുടെ കാലത്ത്. കയ്യപ്പാവിലും ഗീബൽസിലും പിന്നെ ഇന്നും പലരിലും കാണുന്നതും ഏതാണ്ട് ഇതേ നുണപറച്ചിലിന്റെ തന്ത്രം തന്നെ. അതൊക്കെ പോട്ടെ, അവനവന്റെ ശക്തി തിരിച്ചറിയാനുള്ള ഒരു ഉപാധി മാത്രമാണ് ശത്രു എന്ന പഴഞ്ചൊല്ലിനെ ഓർമ്മിപ്പിക്കുന്നുണ്ട് യേശുവിന്റെ പരീക്ഷകൾ. ശരിക്കും ഒരു ഡേറ്റ മൈനിങ് ഉണ്ട് ഇല്ലേ ഇവിടെ? നോമ്പിന്റെ 40 നാളുകൾ തികയുമ്പോൾ എല്ലാ മനുഷ്യപുത്രന്മാരും സ്വയം ചോദിക്കേണ്ട ചില ചോദ്യങ്ങൾ ഇന്നുണ്ട്. നമ്മുടെ വിശപ്പുകൾ എന്തിനെ ചൊല്ലിയുള്ളതാണ്? നമ്മുടെ കാമനകളും താല്പര്യങ്ങളും എന്തിനെ പ്രതിയാണ്? കേവലം മെറ്റീരിയൽ അഫ്ലുവൻസിന് വേണ്ടി മാത്രമാണോ? അതോ നിത്യജീവൻ നൽകുന്ന അപ്പത്തിനായി ഗൗരവത്തോടെ നാം അധ്വാനിക്കാറുണ്ടോ? ജീവൻ നൽകുന്ന വചനത്തിന്റെ കേൾവിക്കായി നാം സമയം നൽകാറുണ്ടോ? തിരുവചന ധ്യാനത്തിന് ഉള്ളിൽ ഇടമുണ്ടോ? പിന്നെ എടുത്തുചാട്ടങ്ങളെ കുറിച്ചാണ് ചോദ്യം. പെട്ടെന്നുള്ള ദേഷ്യത്തിൽ എടുത്തുചാടി വിവേകം നഷ്ടപ്പെട്ട് സംസാരിക്കാറുണ്ടോ? പെട്ടെന്നുള്ള മോഹങ്ങളിൽ എടുത്തുചാടി ആത്മസംയമനം നഷ്ടപ്പെടുത്താറുണ്ടോ? അതോ ക്ഷമ കൊണ്ട് ശത്രുവിന്റെ തലയിൽ തീക്കനലിടാറുണ്ടോ? ശത്രുവിനെ സ്നേഹിക്കാറുണ്ടോ? ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ? ഇനി മൂന്നാം വിഭാഗത്തിലെ ചോദ്യങ്ങളാണ്. നിന്റെ ജീവിതത്തിൽ എന്തിനാണ് ഏറ്റവും പ്രാധാന്യം നൽകിയിട്ടുള്ളത്? ദൈവത്തിനോ ദ്രവ്യത്തിനോ? ദൈവത്തെ മറന്ന് മാമോനെ കുമ്പിടാറുണ്ടോ? സത്യത്തെ വെടിഞ്ഞ് നുണയന്മാരോട് കോംപ്രമൈസ് ചെയ്യാറുണ്ടോ? അസത്യപ്രചരണം നടത്താറുണ്ടോ? മിഥ്യകൾക്ക് പിന്നാലെയാണോ പായുന്നത് അത്രയും? ഈ ലോകത്തിന്റെ ഇമേജ് നിലനിർത്താൻ വേണ്ടി ദൈവത്തിന്റെ ഇമേജിന് കോട്ടം വരുത്തുന്ന അഡ്ജസ്റ്റ്മെന്റുകൾക്ക് വിധേയരാകാറുണ്ടോ?
ദൈവത്തെ നമസ്കരിക്കേണ്ട സമയങ്ങളിൽ വ്യർത്ഥകാര്യങ്ങളിൽ ചുറ്റി സഞ്ചരിക്കാറുണ്ടോ? സ്വന്തം പാപങ്ങളെ പ്രതി പശ്ചാത്തപിക്കുന്നതിന് പകരം സ്വന്തം കഴിവുകളെ ചൊല്ലി, പ്രാപ്തികളെ ചൊല്ലി ആത്മപ്രശംസ നടത്താറുണ്ടോ? ഇനിയുമുണ്ട് ഏറെ ചോദ്യങ്ങൾ. വെറുതെ ഇന്നൊരിത്തിരി നേരമിരുന്ന് അവനവനോട് തന്നെ ചോദിക്കാനാവുന്ന കുറേയധികം ചോദ്യങ്ങളുണ്ട്. ഒരുപക്ഷെ 40 നോമ്പിന്റെ ഈ ദിവസം തന്നെയാണ് സ്വത്വനിർണയത്തിനുള്ള ചോദ്യോത്തരങ്ങൾ ഏറെ പ്രസക്തമാവുന്നത്. ശരിക്കും മറ്റാർക്കും കൊടുക്കാനല്ല സഖാവേ ഈ ഡാറ്റ മൈനിങ് നാം സ്വയം നടത്തേണ്ടത്. തികച്ചും സത്യസന്ധമായി ദൈവത്തിനും മനുഷ്യർക്കും മുമ്പിൽ നമുക്ക് നിലനിൽക്കുന്നതിന് വേണ്ടി മാത്രമാണ്. പ്രാർത്ഥിക്കാം. ദൈവമേ, എന്റെ അശുദ്ധി മറ്റൊരാൾ അറിയുന്നതുവരെ വിശുദ്ധനെന്ന് നടിക്കുന്ന എന്റെ കാപട്യത്തെ ഓർത്ത് ഞാൻ അനുതപിക്കുന്നു. ആമേൻ. ആദരവോടെ സഖേർ.